ദിവസമാണ് സുബഹാന എത്രയോ അനുഭവങ്ങൾ നമുക്കൊക്കെ ഓർക്കാനുണ്ട് വെറുതെ ആവുകയില്ല ഈ സദസ് അല്ല കബൂലാക്കട്ടെ ആ ദ്വാവിൻ്റെ സംരക്ഷണം നമുക്കല്ലാഹു ഇനിയൊരു പാട് കാലത്ത് നിലനിർത്തി തരുമാറാകട്ടെ മലേഷ്യയുടെ പ്രധാനമന്ത്രി അൻവറി ഇബ്രാഹീം നിങ്ങൾക്കറിയാലോ അദ്ദേഹത്തിൻ്റെ കഥ അദ്ദേഹം പണ്ട് മഹാത്തിർ മുഹമ്മദിനോടൊപ്പം രണ്ടാമനായിരുന്നു പിന്നെ രണ്ടുപേരും തമ്മിൽ തെറ്റി അൻവർ ഇബ്രാഹീമിനെ മഹാത്തീർ പുറത്താക്കി പോക്സോ അടക്കമുള്ള സമാന സ്വഭാവമുള്ള കേസൊക്കെ ചുമത്തി ഇയാൾ കുറേ ജയിലിൽ കഴിഞ്ഞു പിന്നെ പത്തു കൊല്ലം നിര ശക്തിപ്പെടുത്തി അൻവർ ഇബ്രാഹീം കരകയറി വന്ന് രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും സഞ്ചരിച്ച് അദ്ദേഹം ഒരു തിരിച്ചു വരവിന് ശ്രമിച്ചപ്പോൾ നിര മലേഷ്യയിൽ ശക്തിപ്പെട്ട് ഉഷാറായി വന്നപ്പോ രാഷ്ട്രീയത്തിന്റെ മറിമായും ആരെ എതിർത്താണോ അതൊക്കെ ചെയ്തത് അയാള് അയാളെ പാർട്ടിന്ന് രാജിവെച്ച് വന്ന് ഇതിൻ്റെ മൂപ്പനായി ചുണ്ടിനും കപ്പിനുമിടയിൽ എല്ലാം പോയ അവസ്ഥയിൽ അൻവർ ഇബ്രാഹിം വല്ലാതെ കെണിഞ്ഞു മലേഷ്യയിൽ നിൽക്കാൻ ഇടമില്ലാതെ ദുബൈയില് വന്ന് താമസിച്ചു ആ മനുഷ്യൻ ഉസ്താദിനെ കണ്ടപ്പോൾ കരള് കറന്ന് പോട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു നാട്ടിലേക്ക് പോകാൻ എനിക്ക് മനസ്സില്ല കുടുംബത്തെ അഭിമുഖീകരിക്കാൻ എനിക്ക് ഇപ്പോൾ മനസ്സില്ല നാളെ മറ്റന്നാൾ എന്തെങ്കിലൊരു വാർത്ത എന്നെപ്പറ്റി കേട്ടാൽ അത്ഭുതമില്ല ആ രൂപത്തിൽ അങ്ങേറ്റം തകർന്ന് അട്ടർ ഫെയിലർ അങ്ങേ അറ്റത്തെ പരാജയത്തിലാണ് ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ ലാത്താ ലാ താഹ് ഒരിക്കലും നിരാശപ്പെടരുത് എന്ന് പറഞ്ഞു ഉസ്താദ് അദ്ദേഹത്തെ താക്കീത് ചെയ്തു ഉപദേശിച്ചു ചേർത്തു പിടിച്ചു തഴുകി നിങ്ങൾ എനിക്ക് വാക്ക് തരണം എന്നോട് ചോദിക്കാതെ ഒന്നും ചെയ്യില്ലെന്ന് ഉസ്താദ് പറഞ്ഞ വാക്കുകൾ ആ മനുഷ്യന് ആശ്വാസമായി അദ്ദേഹത്തെ ഉസ്താദ് ചേർത്തു പിടിച്ച് ഒരുപാട് നേരം പ്രാർത്ഥിച്ചു പിന്നീട് ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങളും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾ പ്രധാനമന്ത്രിയാകുന്നൊരു നല്ല ദിവസം എന്തൊരു പ്രചോദനമാണ് ആത്മവിശ്വാസം കുത്തിക്കയറ്റുകയാണ് ഉസ്താദ്വുകൾ എല്ലാവർക്കും എല്ലാമാണ് അടുത്തറിഞ്ഞവർക്കറിയാം ഒടുവിൽ അള്ളാഹുവാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പടച്ച തമ്പുരാൻ അങ്ങനെ ഒരു മാറ്റത്തിന് അവിടെ അവസരം ഒടുക്കി താൻ പ്രധാനമന്ത്രിയാകും എന്ന ഘട്ടം വന്നപ്പോൾ അൻവർ ഇബ്രാഹീം കേരളത്തിൽ വന്നു നോളജ് സിറ്റിയിൽ വന്നു എ പി ഉസ്താദിനോടൊപ്പം ഒരു ദിവസം ചെലവഴിച്ചു എന്നിട്ട് എല്ലാ ആശംസയും പൊരുത്തവും സന്തോഷവും വാങ്ങി നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടു മാത്രം പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അദ്ദേഹം അവിടുത്തെ ഗ്രാൻഡ് മുഫ്തിയെ കഴിഞ്ഞ ദിവസം മർക്കസിലേക്ക് പറഞ്ഞയച്ചു ഒരു വലിയ ഡെലിഗേഷൻ കൂടെ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അനേകായിരം അനാഥകളെ പോറ്റിയാൽ അതെല്ലാം വെറുതെ വെറുതെയായി പോകുമോ പതിനയ്യായിരത്തോളം സഖാഫികൾ ആലിമ്യങ്ങളും അല്ലാത്തവരും അവരൊക്കെ വളർത്തിയത് ഒരു പുരുഷായുസ്സിൻ്റെ മുഴുവൻ സമ്പാദ്യമാണ് ഈ മസ്ജിദ് ഉൾപ്പെടെ എത്ര എത്ര മസ്ജിദുകളാണ്